കുട്ടികളെ ആട്ടവും പാട്ടും പഠിപ്പിക്കുന്ന പല ആനിമേഷൻ വീഡിയോകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളും കിളികളും ജന്തുക്കളും അരങ്ങുവാഴുന്ന കുട്ടിക്കഥാസമയങ്ങൾ. വില്ലത്തരം കാണിക്കുന്ന മനുഷ്യരോട് അവർ അതിൽ എതിരിടുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, നല്ല പാഠങ്ങൾ ചേർത്ത് പിടിക്കുന്നുമുണ്ട്. നമ്മൾക്കതെല്ലാം ഇന്നും കുട്ടിക്കഥകൾ മാത്രമാണ്. വലിയവരുടെ കഥകളിൽ മനുഷ്യൻ മാത്രമാണ് ജീവിക്കുന്നതും ജയിക്കുന്നതും. ആമസോണിലെ ചില ഗോത്രവർഗ്ഗക്കാർ അവരുടെ ദേശത്തെ കയാക്കുവാരി യാക്കു എന്ന് വിശേഷിപ്പിക്കുമത്രേ. സൃഷ്ടി തീരാത്ത ദേശമെന്ന്. മനുഷ്യർ അരങ്ങൊഴിഞ്ഞാലേ ദൈവം തന്റെ സൃഷ്ടികർമ്മം തുടരുകയുള്ളൂ എന്നും അവർ അതിനോട് ചേർത്ത് പറയുന്നു. കൊറോണ കാലത്ത് ലോകമാസകളും മനുഷ്യനിർമ്മിതമായ ജീവിത ശൈലികളുടെ ആക്കം നന്നേ കുറഞ്ഞിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് സഞ്ചാരങ്ങൾ. അങ്ങനെ മനുഷ്യന്റെ ഇടങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്ന പ്രകൃതിയും ജീവജാലവും. മനുഷ്യന്റെ ഗതിചക്രത്തിന് നേരിട്ടിരിക്കുന്ന ഈ തടസ്സത്തിന് ശാസ്ത്രജ്ഞന്മാർ ഒരു പേരിട്ട് കഴിഞ്ഞു: ആന്ത്രോപോസ്, നിലച്ചുപോയ മനുഷ്യൻ. ഇത് ജീവലോകത്തെ സംസ്കാരങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കുന്നു. മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളോടും ഇടങ്ങളോടും ജീവികൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഇന്ന് ശാസ്ത്രലോകം കൗതുകപൂർവ്വം വീക്ഷിക്കുകയാണ്. സത്യത്തിൽ നാം ഭൂമിയെ ഞെരുക്കി ഞെരുക്കി ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ലേ? തന്റെ അജഗണം ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളും അവഗണനയും കണ്ടുകൊണ്ട് തന്നെയാണ് ഈശോ ഇന്നലെ പറഞ്ഞു നിർത്തിയത്: വിളവധികം വേലക്കാരോ ചുരുക്കം, വേലക്കായി വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന്. ഒരേ പാഠഭാഗത്ത് രണ്ട് കാർഷിക ഉപമകൾ. ദുഷ്ടരായ ഇടയന്മാരുടെ ചരിത്രമായിരുന്നല്ലോ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും. ദൈവം അവരെയെല്ലാം ആട്ടിപ്പായിച്ച് തകർന്നതിനെയും അവഗണിക്കപ്പെട്ടതിനെയും ചവിട്ടിത്തേക്കപ്പെട്ടതിനെയും വീണ്ടെടുക്കുകയാണ്. ചുരുക്കമാണ് അവന്റെ കൂടെയുള്ളവരുടെ ആൾബലം. എണ്ണത്തിൽ കുറവ്, ഒളിഗോസ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്ന ചുരുക്കം ചിലരെ ഓർത്തപ്പോൾ നാം ഈ വാക്ക് കണ്ടിരുന്നു. ചെറിയ അജഗണമാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുമുണ്ട്. ബലമോ വലിപ്പമോ അല്ല, സ്നേഹക്കാമ്പും കഴമ്പുമാണ് ദൈവം താൻ തിരഞ്ഞെടുത്തവരിൽ ആകർഷകമായി കണ്ടതെന്ന് തിരുവചനം എത്രയോ തവണ സാക്ഷ്യപ്പെടുത്തുന്നു. റോമൻ കവി ഹോറേസ് പാടി: നോസ് നുമേറോസ് എത് ഫ്രൂഗസ് കോൺസുമേറെ നാത്തി. ഇവിടെ ഉള്ളതൊക്കെ തിന്നു തീർക്കാമെന്നല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അങ്ങനെയുള്ള വയൽപ്പണിക്കാരെയും ഇടയന്മാരെയും കർത്താവിന് ആവശ്യമില്ല. ഇന്ന് ഹോസിയ പറയും പോലെ, നീതിയുടെ നിലം ഉഴാനും വിത്തുപാകാനും കൊയ്യാനും തയ്യാറുള്ളവരെയാണ് വേണ്ടത്. പ്രവാസത്തിൽ നിന്ന് ആ ചെറിയ സമൂഹത്തെ ദൈവം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരും. ഏശയ്യ 7:3 പറഞ്ഞതുപോലെ ശിഷ്ടഗണം തിരിച്ചുവരും. അത് കുറിക്കാൻ ഏശയ്യ തന്റെ പുത്രനെ ഷേർ യാഷൂബ് എന്ന് വിളിച്ചു. ദൈവത്തിലേക്ക് തിരിയുന്നവരെയും ദൈവത്തിന് നേരെ പുറന്തിരിക്കുന്നവരെയും ധ്യാനിച്ചപ്പോൾ നാം ഷൂവ് എന്ന പദം ഒരിക്കൽ കണ്ടിരുന്നു. ഇന്നലത്തെ വായനയിൽ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പകരമായി ഇസ്രായേൽ ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞതും ഇതേ വാക്കിൽ: യശൂബും ഇസ്രായും. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 105:12 പറയുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ നാം എണ്ണത്തിൽ കുറവായിരുന്നുവെന്ന്. 104, 105, 106 സങ്കീർത്തനങ്ങൾ ഒരൊറ്റ ചരടൽ കോർത്തിണക്കി വായിക്കുന്നത് നല്ലതായിരിക്കും. 104 സ്രഷ്ടാവായ ദൈവത്തിന് സൃഷ്ടപ്രപഞ്ചത്തോടുള്ള കരുതലും സ്നേഹവും തെളിവാക്കുന്ന ഒന്നാണ്. 105 ഇസ്രായേലിന്റെ ഇടയനും രാജാവുമായി എങ്ങനെ അവൻ നയിച്ചു എന്ന വിവരണമാണ്. 106 എങ്ങനെ കർത്താവ് പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. സ്രഷ്ടാവും രാജാവും രക്ഷകനുമായ ദൈവം. ഇസ്രായേലിന്റെ അകൃത്യം നിറഞ്ഞ തലസ്ഥാനമായിരുന്ന സമറിയായിൽ കുടിയിരുത്തിയ എല്ലാവരെയും ഷെക്കാൻ സൊമേറോൺ ദൈവം തുരത്തിയോടിച്ചു, ദേവന്മാരെയും അവർക്ക് സ്തുതി പാടിയ മനുഷ്യരെയും. ഇന്ന് നല്ല ഇടയന്മാരാകാൻ, നല്ല വയൽപ്പണിക്കാരാകാൻ ദൈവം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തയക്കുകയാണ്. അവർക്ക് ഈശോ വലിയ ഉദ്യമങ്ങളൊന്നും നൽകുന്നില്ല. നിലമൊരുക്കേണ്ട ജോലിയാണ് അവർക്ക്. യഥാർത്ഥ അധ്വാനവും വിളവെടുപ്പും അതിന്റെ സമയത്ത് പിന്നാലെ വന്നോളും. ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് അവർ അയക്കപ്പെട്ടത്, സമറിയ ദേശത്തേക്കല്ല. പുതിയ നിയമത്തിലെ ഈ സമറിയ പഴയ നിയമത്തിലെ സമറിയയിൽ നിന്ന് അല്പം മതപരമായും ഗോത്രപരമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അസിറിയക്കാരുടെ ആക്രമണത്തിൽ പഴയ സമറിയ തകർന്ന് ദേശവാസികൾ അടിമത്തത്തിൽ പോയി. അക്കാലത്ത് അവിടെ വാസമുറപ്പിച്ച അസിറിയക്കാരുമായി സംസർഗം കൊണ്ട് അശുദ്ധരായി തീർന്നെന്ന് യഹൂദർ കരുതുന്ന സങ്കരവർഗക്കാരെയാണ് നാം സുവിശേഷങ്ങളിലെ സമറിയയിൽ കാണുന്നത്. യഹൂദർക്ക് അവരോട് കറതീർന്ന അകൽച്ചയായിരുന്നു. കാലാന്തരത്തിൽ ഈ സമറിയയോടും സുവിശേഷം പ്രസംഗിക്കപ്പെടും. പക്ഷേ ഇപ്പോൾ ശിഷ്യന്മാർ അത് ചെയ്യേണ്ട. കാര്യമെന്തെന്നോ, ഇടയന്മാരുടെ ദുഷ്ടതയും അവഗണനയും കൊണ്ട് വലയുന്ന കുഞ്ഞാടുകൾ അവരുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെ ആദ്യം ശുശ്രൂഷിക്കുക, നഷ്ടപ്പെട്ടതിനെ തിരിച്ചുകൊണ്ടുവരിക. കാരണം സകല ജനതകൾക്കും പ്രകാശമായി താൻ സ്ഥാപിച്ച തന്റെ ചെറിയ അജഗണം സ്വന്തം വെളിച്ചമില്ലാതാക്കി തകർന്നലയുന്നു. അവരെ വീണ്ടെടുക്കാതെ എങ്ങനെ അവരുടെ ദീപങ്ങളെ മലമുകളിൽ ഉയർത്താനാകും?
എല്ലാത്തിനും ഒരു ക്രമമുണ്ടല്ലോ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കിയാൽ മതി. മാത്രമല്ല, വീട് നന്നാകുമ്പോൾ നാട് തന്നെ നന്നായിക്കോളും. മനുഷ്യ നിർമ്മിതമായ വ്യവസ്ഥകൾ കൊണ്ട് ദൈവിക നീതിയെ, ദേശത്തിൻ്റെ സുസ്ഥിതിയെ, അഗതികളുടെ അവകാശത്തെ ശ്വാസം മുട്ടിച്ചിരുന്ന അന്നത്തെ ഇസ്രായേലിന് ദൈവം നൽകിയ ഒരു മനുഷ്യവിലക്ക്, ആന്ത്രോപോസ് ആയിരുന്നു പ്രവാസം. ഈജിപ്തിലേക്കുള്ള മടക്കയാത്ര എന്ന അലങ്കാരപ്രയോഗം കൊണ്ട് ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്, യഷൂബു മിസ്രായിം. എന്നാൽ സങ്കീർത്തനം 80:8 പറയും, ദൈവം ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചുവെന്ന്. ഏശയ്യ 5:ത്തിലും അതിൻ്റെ തുടർ വിവരണം കേൾക്കാം, എങ്ങനെ ആ മുന്തിരി കയ്പ്പിച്ചെടിയായെന്ന്, ദൈവിക പദ്ധതികളെ തകിടം മറിക്കുന്നുവെന്ന്. ഇന്ന് ഹോസിയ പറയും, ഇസ്രായേലും ഒരു മുന്തിരിവള്ളിയെന്ന്. ഗെപ്പെൻ ബൊക്കേക്ക്, ഫലസമൃദ്ധമായ മുന്തിരിവള്ളി, ലക്ഷൂറിയൻറ്റ് വൈൻ എന്ന് പൊതുവെ പരിഭാഷകളിൽ കാണാം. എന്നാൽ ബൊക്കേക്ക് എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ പൊള്ളയായത് എന്നൊരു ധ്വനി കൂടിയുണ്ട്. ഫലസമ്പുഷ്ടമായി കാണപ്പെടുന്ന നമ്മുടെ മുന്തിരിവള്ളികൾക്ക് പുറംബോടി മാത്രമേ ഉള്ളൂ, അതോ അത് കർത്താവാകുന്ന തായ്തണ്ടിലേക്ക് ചേർന്ന് നിൽക്കാതെ സത്തുപോയിപ്പോയോ? അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ചത്തുപോയോ? ബലിയല്ല, കരുണയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്, മത്തായി 9:ൽ. ഹോസിയ 6:6 ആണ് കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞത്. ഇന്നും നാം കേൾക്കും കർത്താവ് ഏറ്റുപറഞ്ഞ ഹോസിയയുടെ വേറൊരു പ്രവചന ഭാഗം, മലകളെ ഞങ്ങളെ വേഗം മൂടുവിൻ എന്ന് വിലപിക്കുന്ന ജനത്തിൻ്റെ സ്വരം. തൻ്റെ കുരിശിൻ്റെ വഴിയിൽ കർത്താവ് ഇത് ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് നാം മറക്കരുതേ. ജെറുസലേമിൻ്റെ മേൽ ആ പ്രവചനം അക്ഷരം പ്രതി നിറവേറുകയും ചെയ്തു 70. തെറ്റുകൾ ആവർത്തിക്കുകയും മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും ചെയ്യുന്ന രീതി നമുക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ തിരയാനും തേടി കണ്ടെത്താനുമുള്ള സമയമാണിതെന്ന് ഹോസിയ പറഞ്ഞു നിർത്തുന്നത്. നീതിയെ വിതച്ച് കാത്തിരിക്കുക, ദൈവം നീതിയുടെ പെരുമഴയായി നമ്മിൽ പെയ്യും വരെ എന്ന്. അന്വേഷിക്കുക, ദറാഷ് എന്ന ക്രിയാപദം ഇന്ന് സങ്കീർത്തനത്തിലും കടന്നു വരുന്നുണ്ട്. അതേ അർത്ഥം വരുന്ന ബാഖാഹ് എന്ന പദവും, ഇവ കൂടാതെ വേറെ 4 പദങ്ങളും കൂടി ചേർന്ന് 105 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ദൈവസ്തുതിക്കായി നാം ഏവരെയും ക്ഷണിക്കുകയാണ്. എന്തിനാണ് ദൈവസ്തുതി? 1, ദൈവത്തെ ആരാധിക്കാനും നന്ദി പറയാനും. 2, രക്ഷാകരമായ രഹസ്യങ്ങൾ നാം ഓർത്തെടുക്കേണ്ടതിന്. 3, നമ്മുടെ സ്തുതികൾ കേട്ട് മറ്റുള്ളവർ ദൈവത്തെ തേടേണ്ടതിന്. എസ്ര 4:2 ഇപ്രകാരം മറ്റുള്ളവർ എങ്ങനെ ദൈവത്തെ കാണാനിടയാകുന്നു എന്ന് നമുക്ക് വായിക്കാം. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകങ്ങൾ, എസ്ര, നെഹമ്യ എല്ലാം ഒരു ചരടിൽ കോർത്ത ഗ്രന്ഥങ്ങളാണ്. ദൈവത്തെ അന്വേഷിക്കേണ്ടതിൻ്റെ അനിവാര്യത പഠിപ്പിക്കാൻ രക്ഷാകര ചരിത്രത്തെ ധ്യാനിക്കുന്ന പുസ്തകങ്ങളാണവ. ദരേഷ് എന്ന സൂത്രവാക്യം അതിനാൽ ഈ ഗ്രന്ഥങ്ങളിൽ കാണാം, പ്രത്യേകിച്ച് ദിനവൃത്താന്തകനിൽ. സാവൂൾ ദൈവത്തെ തേടിയില്ല, ദാവീദാകട്ടെ ദൈവത്തെ കഴിയുന്ന വിധത്തിലെല്ലാം തേടി എന്നത് ഇവിടെ ഒരു മുഖ്യ പ്രമേയമാണ്. ദാവീദിൻ്റെ കഥകൾ വർണ്ണിക്കുന്ന വേളയിൽ ഇന്നത്തെ സങ്കീർത്തനം 105 ഭാഗങ്ങളെ 1 ദിനവൃത്താന്തം 16 പകർത്തുന്നുമുണ്ട്. നല്ല കാമ്പുള്ള മുന്തിരിത്തണ്ടായ ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ പരാതി എന്താണെന്നോ, നന്മയുടെ സമ്പുഷ്ടിയേറി വന്നപ്പോഴെല്ലാം അവർ കൂടുതൽ വിഗ്രഹാരാധനയിലേക്കും ദുരാചാരങ്ങളിലേക്കും സാമൂഹ്യ തകർച്ചയിലേക്കും പോയി എന്ന്. അവർ തള്ളിക്കളഞ്ഞ നന്മയുടെ സമ്പുഷ്ടികളെ ഹോസിയ 10:1 വിവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട അതേ വാക്കിൽ തന്നെ, നന്മയെ സൂചിപ്പിക്കുന്ന തോബ്. സൃഷ്ടിവേളയിൽ തൻ്റെ സൃഷ്ടിയെ നോക്കി സന്തുഷ്ടിയോടെ ദൈവം പറഞ്ഞ അതേ വാക്ക് തോബ്, എല്ലാം നന്നായിരിക്കുന്നു. ഇന്ന് സമ്പുഷ്ടി എത്രയൊക്കെ ഏറിയിട്ടും സന്തുഷ്ടിയാകാതെ മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയത്തുടിപ്പിനെ പരിഹസിച്ചുകൊണ്ട് അവൻ്റെ സൃഷ്ടികളെ ഞെരിച്ചമർത്തിക്കൊണ്ട് തൻ്റെ വാസസ്ഥലം പണിയാൻ നോക്കുകയാണ്. എന്നാൽ അവൻ്റെ ഉന്നത സ്ഥാനങ്ങളും വാസസ്ഥലികളുമെല്ലാം ഹോസിയ പറഞ്ഞതുപോലെ ബെത് ആവേൻ ആകുന്നു, ശൂന്യതയുടെ ഭവനം.